ഹായ് ഓൾ, എല്ലാവർക്കും ഫിദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടൊന്നല്ല, ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ റോയൽ ഫോർഡ് കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ ഒന്ന് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. ഇത് റോയൽ ഫോർഡ് കമ്പനിയുടെ 7 പീസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക്വെയർ സെറ്റാണ്. അപ്പോൾ ഈ പെട്ടിന്മേൽ തന്നെ എല്ലാം ഉണ്ട്, ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന്മേൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 4100 ആണ്. ഇത് വാങ്ങിയത് ഞാൻ ഹൈലൈറ്റ് മാളിലുള്ള കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള നെസ്റ്റോയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വാങ്ങാൻ വിചാരിച്ച് പോയത് മറ്റേ നോൺ സ്റ്റിക്ക് പോട്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു പിന്നെ അതിനെക്കാട്ടിനൊക്കെ എത്രയോ നന്ന് കുക്ക്വെയർ സെറ്റാണെന്ന്. അപ്പോൾ പിന്നെ ഇത് ഞാനും എൻ്റെ ഏട്ടത്തി എല്ലാം കൂടി വാങ്ങി. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ഉള്ളത് 3 ലിഡും 4 പാത്രവുമായിട്ടാണ്. അപ്പോൾ 2 പാത്രത്തിന് 1 ലിഡായിട്ടാണ് ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയ പോട്ട്. അപ്പോൾ ഇതിൽ 1.5 കിലോ റൈസൊക്കെ കൊള്ളൂ. ഇതിന് എടുത്ത് പറയാൻ പറ്റിയ നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലാണ്. അത് സിലിക്കോണിൻ്റെ ഹോളോ ഹാൻഡാണ്. ടവൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഇറക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് ഒരു ഓവർ ഷേപ്പിലാണ് കേട്ടോ ഈ പോട്ട്. നോൺ സ്റ്റിക്ക് പോട്ടാവുമ്പോൾ കൂടുതൽ കെയർ ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഇതിന് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തവിയും നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. മരത്തിൻ്റെതായിട്ടും പിന്നെ ഫൈബറിൻ്റെ ആയിട്ടായാലും ഏത് തവിയായിട്ടായാലും ഉപയോഗിക്കാം. അടുത്തതൊരു ഫ്രൈ പാനാണ്. ഇതാണെങ്കിൽ നല്ല ഹാൻഡിലാണ്. ഇതും തന്നെ പിന്നെ നമുക്ക് സിലിക്കോണിൻ്റെ ഹാൻഡിലാണ്. പിന്നെ മറ്റേ ലിഡ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. ഇത് രണ്ടിൻ്റെ ലിഡ് ഒന്നാണ്. പിന്നെ ഇത് നല്ല വലിപ്പത്തിലുള്ളൊരു ഫ്രൈ പാനാണ്. എല്ലാം ഫ്രൈ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒന്ന് തന്നെയാണിത്. നല്ല വെയിറ്റ് തന്നെയുള്ളൊരു സ്റ്റീലാണ് കേട്ടോ ഇത്. ഇത് 3-ാമത്തെ പോട്ടാണ്. നമ്മൾ ആദ്യം കാണിച്ച വലിയ പോട്ടിൻ്റെ നേരെ ചെറിയ പോട്ട്, അതേ ഷേപ്പിലും അതേ മോഡലിലും ഉള്ള പോട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 500 kg റൈസൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ കടായി അങ്ങനത്തെ എന്തും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടിവശം സാൻഡ്വിച്ച് ബോട്ടമാണ്, അടിവശം കട്ടിയിലുള്ള സ്റ്റീലാണ്. അപ്പോൾ ഇത് അടുക്കി പിടിക്കുകയൊന്നുമില്ല, പെട്ടെന്നൊന്നും അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഏത് പാത്രമായാലും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്താൽ അടുക്കി പിടിക്കാതിരിക്കും. ഹൈ ഫ്ലെയിമിലിട്ടാൽ എന്തായാലും തന്നെ അടുക്കി പിടിക്കുന്നതാണ്. ഈ ഒരു പാത്രത്തിന് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് 4-ാമത്തെ പാത്രം. ഇത് സോസ് പാൻ ആണ്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോസ് പാൻ തന്നെയാണിത്. ഇതും നല്ലൊരു വെയിറ്റ് വരുന്ന സ്റ്റീൽ തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഹാൻഡിൽ സിലിക്കോണിൻ്റെ ഹാൻഡിലാണ്. അതാണ് നല്ലൊരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മോടികളൊക്കെ തന്നെ ഗ്ലാസിൻ്റെ മോടികളാണ്. അതും ഇതിൻ്റെ ഒരു നല്ല ഗുണമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.